രാഷ്ട്രീയ തിരക്കിനിടയിലും സിനിമയിലേക്ക് ചുവടുവെച്ച് മുൻ എംപിയും എംഎൽഎയുമായ സുരേഷ് കുറുപ്പ്. കേരളത്തിലെ പ്രശസ്തനായ രംഗപട കലാകാരൻ ആർട്ടിസ്റ്റ് സുജാതൻ ആദ്യമായി അഭിനയിക്കുന്ന തീ എന്ന ചിത്രത്തിലാണ് സുരേഷ് കുറുപ്പും പ്രധാന വേഷത്തിൽ എത്തുന്നത്. ചിത്രത്തിൽ നായകനായി എത്തുന്നത് നിലവിലെ പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുഹസിനാണ്. ജീവിതം വഴിമുട്ടുന്നു എന്ന് തോന്നുമ്പോൾ ആത്മഹത്യ ചെയ്തെല്ലാം തീർത്തേക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഒന്നും തീരുന്നില്ല, ദുരിതങ്ങൾ ആരംഭിക്കുകയാണ്. ആത്മഹത്യക്കെതിരായി സമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്ന ചിത്രമാണ് തീ. വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന ചിത്രത്തിന് ശേഷം അനിൽ വി നാഗേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന രണ്ടാമത്തെ ചിത്രം. ഈ ചിത്രത്തിലാണ് സുരേഷ് കുറുപ്പും പ്രധാന വേഷത്തിലെത്തുന്നത്. അനിൽ നാഗേന്ദ്രൻ പണ്ട് തൊട്ടേ ഉള്ള ഒരു സുഹൃത്താണ്. മാത്രമല്ല, കേരളത്തിൽ പി കൃഷ്ണപിള്ളയെക്കുറിച്ച് ആദ്യമായിട്ടൊരു സിനിമ എടുത്ത സംവിധായകനുമാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ പോയി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ബോധപൂർവമായ തീരുമാനമൊന്നുമല്ല. ഷാജി എൻ കരുണിൻ്റെ സോപാനം എന്ന ചിത്രത്തിലാണ് സുരേഷ് കുറുപ്പ് ആദ്യമായി വേഷമിട്ടത്. കുറുപ്പിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് തീ. അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് കുറുപ്പിൻ്റെ മറുപടി ഇങ്ങനെ. അത് അവസരങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കും. പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിനാണ് ചിത്രത്തിലെ നായക കഥാപാത്രം. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു എം എൽ എ ചിത്രത്തിൽ നായകനായി എത്തുന്നത്. നാടക കലാ സാംസ്കാരിക മേഖലയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി നിലകൊള്ളുന്ന ആർട്ടിസ്റ്റ് സുജാതൻ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് തീ. ഈ മാസം 19-ന് ചിത്രം തിയേറ്ററുകളിലെത്തുക. ക്യാമറമാൻ സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.